മലയാളി ബന്ധമുണ്ടെങ്കിലേ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ലോകകപ്പ് മൊത്തമിടാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കപിൽ ദേവിൻ്റെ ചെകുത്താന്മാർ കരീബിയൻ വീര്യത്തെ വീഴ്ത്തി കറുത്ത കുതിരകളായി ഏകദിന ലോകകപ്പ് കപ്പ് ഉയർത്തുമ്പോൾ ആ ടീമിൽ ഒരു പാതി മലയാളിയുണ്ടായിരുന്നു റിസർവ് ബഞ്ചിൽ സുനിൽ വാൽസൺ പിന്നെ രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ഇന്ത്യയുടെ ലോകകപ്പ് വിജയം അന്ന് കേരളത്തിൽ കളിച്ചു വളർന്ന മലയാളിയുടെ ശ്രീ എന്ന ശ്രീശാന്ത് രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ മുത്തമിടുമ്പോഴും ആ ടീമിൽ ശ്രീശാന്ത് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വീണ്ടും ട്വൻ്റി ട്വൻ്റി കിരീടം എത്തുന്നു അപ്പോഴും ടീമിലുണ്ട് ഒരു മലയാളി ഇന്ത്യൻ ക്രിക്കറ്റിലെ ബാറ്റിംഗ് പവർഹൌസായ സഞ്ജു വി സാംസൺ പോരാട്ട വീര്യത്തിലൂടെ നേടിയ ടീമിലെ സ്ഥാനം പക്ഷേ കുട്ടി ക്രിക്കറ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പതിപ്പിൽ ഇന്ത്യക്കായി പാടണിയാൻ കേരള ക്യാപ്റ്റനായില്ല എല്ലാ കളിയിലും റിസർവ് ബെഞ്ചിൽ ഇരുന്നു അപ്പോഴും മലയാളി ഭാഗ്യം ഇന്ത്യക്ക് ലോകകപ്പ് നൽകുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സുനിൽ വാഴ്സനെ പുറത്തിരുത്തി ഏകദിന ലോകകപ്പ് ഉയർത്തിയ മാതൃകയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സഞ്ജുവിനെ കരക്കിയിരുത്തി രോഹിത് ശർമ്മ കപ്പുയർത്തുന്നു ഇന്ത്യയിലെ ക്രിക്കറ്റ് ദൈവങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന താരമാണ് സഞ്ജു കഴിഞ്ഞ ഐ പി എല്ലിലെ രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് ആയിരുന്നു സഞ്ജു ആ പ്രകടനം സെലക്ടർമാർക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു ഈ ലോകകപ്പിൽ സഞ്ജു കളിക്കുമെന്ന് തന്നെ ഏവരും ഉറപ്പിച്ചു പരിശീലന മത്സരത്തിൽ സഞ്ജുവിനെ ഓപ്പണറാക്കി നിർഭാഗ്യം വിക്കറ്റുമായി പോയപ്പോൾ സഞ്ജുവിന് പിന്നെ ഗാലറിയിൽ ഇരിക്കാനായി യോഗം ടീം എല്ലാ കളികളും ജയിച്ച് ഫൈനൽ വരെ എത്തിയതുകൊണ്ട് തന്നെ പരീക്ഷണങ്ങൾക്ക് മാനേജ്മെന്റ് മുതിർന്നില്ല വിരാട് കോഹ്ലി മാത്രമായിരുന്നു ഫോമിൽ തീരെ മങ്ങിയത് കോഹ്ലിയെ പുറത്തിരുത്താൻ കഴിയുമായിരുന്നില്ല അങ്ങനെ സഞ്ജു റിസർവ് ബെഞ്ചിൽ കളി കണ്ടു അപ്പോഴും ലോകകപ്പിലെ കിരീടഭാഗ്യം ഇന്ത്യയ്ക്കാകുന്നു ഇതോടെ ലോകകപ്പ് ജയിച്ച ടീമിൽ കളിക്കാനായ ഏക മലയാളി താരമായി ശ്രീശാന്ത് തുടരുകയും ചെയ്തു കഴിഞ്ഞ വർഷത്തെ ഏകദിന ലോകകപ്പിലും ഇന്ത്യ ഫൈനലിൽ എത്തിയിരുന്നു അന്നും ഇന്ത്യൻ ടീമിൽ മലയാളി സാന്നിധ്യമുണ്ടായിരുന്നു പാതി മലയാളിയായ ശ്രേയസ് അയ്യർ പക്ഷേ ആ ഫൈനലിൽ ഇന്ത്യക്ക് നിരാശയായിരുന്നു ഫലം ഈ ട്വന്റി ട്വന്റി ലോകകപ്പോടെ ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്നും പല താരങ്ങളും വിരമിക്കുമെന്ന് കരുതുന്നവരുണ്ട് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയുമെല്ലാം യുവാക്കൾക്കായി വഴി മാറുമെന്നാണ് വിലയിരുത്തൽ അങ്ങനെ വന്നാൽ സഞ്ജുവിന് സാധ്യതകൾ കൂടും സിംബാവയിലേക്കുള്ള ഇന്ത്യൻ ടീമിലെ പ്രധാന മുഖമാണ് സഞ്ജു അന്താരാഷ്ട്ര ക്രിക്കറ്റിലും ഐ പി എല്ലിലും മികവ് തുടർന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ സജീവതയായി സഞ്ജുവിന് തുടരാനാകും ഇനിയും വർഷങ്ങളുടെ കളി ബാക്കിയുള്ള സഞ്ജുവിന് അടുത്ത ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിലെ സ്ഥിര മാറാൻ കഴിയുമെന്ന വിലയിരുത്തലും സജീവമാണ് അതിനുപക്ഷേ കഴിഞ്ഞ സീസണിലെ ഐ ഫോം കൈവിടാതെ നോക്കേണ്ടതുണ്ടെന്ന് മാത്രം